നമ്മുടെ രാജ്യത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി പല സ്ഥലങ്ങളിലും പല പേരുകൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇന്ത്യ, ഭാരതം, ഹിന്ദുസ്ഥാൻ, അങ്ങനെ പല പേരുകൾ. അപ്പോൾ ഈ പേരുകളുടെയൊക്കെ ഉത്ഭവം എവിടെ നിന്നാണ് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? സോ ഈ പേരുകളുടെ എല്ലാം ഉത്ഭവത്തിന് പിന്നിലുള്ള കഥകളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ചാനലും ചാനലിലെ വീഡിയോസും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. മൈ നെയിം ഇസ് അലക്സ്. വട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. നേരത്തെ പറഞ്ഞ മൂന്ന് പേരുകൾക്ക് പുറമെ ജംബൂദ്വീപ എന്നും ആര്യവ്രത എന്നും ഇന്ദു എന്നും അൽഹിന്ദ് എന്നും അങ്ങനെ ഒരുപാട് പേരുകൾ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഈ രാജ്യത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി പറയാറുണ്ട്. പക്ഷേ ആ പേരുകളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പ്രധാനമായിട്ടും നമ്മൾ കാണുന്ന മൂന്ന് പേരുകളുടെ ചരിത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആ മൂന്ന് പേരുകൾ എന്ന് പറയുന്നത് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ, അതുപോലെ തന്നെ ഭാരതം. ഇതിൽ ഭാരതം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ ജീവിച്ചിരുന്ന ആളുകൾ ഇന്ത്യയെ വിളിച്ചിരുന്ന പേരാണ് ഭാരതം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നാടിൻ്റെ ഉള്ളിൽ നിന്നും രൂപപ്പെട്ടിട്ടുള്ള ഒരു പേരാണ് ഭാരതം എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് ഈ ഭാരതം അല്ലെങ്കിൽ ഭാരത് എന്ന് പറഞ്ഞിട്ടുള്ള പേര് ഇന്ത്യക്ക് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് കഥകൾ അല്ലെങ്കിൽ ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ അതിൻ്റെ പിറകിൽ പറയുന്നുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥ എന്ന് പറയുന്നത് ഋഗ്വേദത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു കഥയാണ്. ആ കഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ള രാജാക്കന്മാരും രാജ്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് ഒരുപാട് കാലം മുമ്പ് നമ്മുടെ നോർത്ത് ഇന്ത്യൻ പ്രദേശങ്ങളൊക്കെ ഭരിച്ചിരുന്നത് വിവിധ ഗോത്രങ്ങളായിരുന്നു. എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു, ഗോത്രങ്ങളും ഗോത്ര രാജാക്കന്മാരും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ നോർത്ത് ഇന്ത്യൻ പ്രദേശത്ത് പ്രത്യേകിച്ച് രവി നദി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇന്നത്തെ പഞ്ചാബിൻ്റെയൊക്കെ അടുത്തുള്ള രവി നദിയുടെ അടുത്ത് വെച്ചിട്ട് ഒരു യുദ്ധം നടക്കുകയാണ്. ഇതിനെയാണ് ബാറ്റിൽ ഓഫ് 10 കിങ്സ് എന്ന് പറയുന്നത്. 10 ഗോത്രങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധമായിരുന്നു അവിടെ നടന്നത്. അപ്പോൾ ഈ 10 രാജാക്കന്മാരുടെ യുദ്ധത്തിൽ സുദാസ് എന്ന് പറഞ്ഞിട്ടുള്ള രാജാവിൻ്റെ നേതൃത്വത്തിലുള്ള ഭാരത ഗോത്രം മറ്റ് 9 ഗോത്രങ്ങളെ തോൽപ്പിച്ചുകൊണ്ട് ആ ഒരു പ്രദേശത്തിൻ്റെ മുഴുവൻ ഭരണം പിടിച്ചടക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അതായത് ഇന്ത്യയിൽ നമ്മളിന്ന് കാണുന്ന പഞ്ചാബും അതുപോലെ തന്നെ ഗംഗാ സമതലത്തിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളെല്ലാം ഈ ഒരു രാജാവിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഗോത്രത്തിൻ്റെ കീഴിലാവുകയും ആ ഒരു സ്ഥലത്തെ മുഴുവൻ ഭാരത് അല്ലെങ്കിൽ ഭാരതം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി എന്നുമാണ് ഒരു കഥ പറയുന്നത്. ഇനി പുരാണങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള മറ്റൊരു കഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ ഭാരത ഗോത്രത്തിൻ്റെ പിന്തുടർച്ചക്കാരായിരുന്നു ദുഷ്യന്ത മഹാരാജാവ്. ഈ ദുഷ്യന്ത മഹാരാജാവിന് ശകുന്തളയിലുണ്ടായിട്ടുള്ള പുത്രനാണ് ഭരത് അല്ലെങ്കിൽ ഭരതൻ എന്നാണ് കഥകളിൽ പറയുന്നത്. അപ്പോൾ ഈ ദുഷ്യന്തൻ്റെയും ശകുന്തളയുടെയും ഒക്കെ കഥ പുരാണങ്ങളിലും അല്ലെങ്കിൽ കാളിദാസ കൃതികളിലും ഒക്കെ ആയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവരുടെ മകനായിട്ടുള്ള ഭരത മഹാരാജാവിൻ്റെ രാജ്യത്തെയാണ് ഭാരതവർഷം എന്ന് വിളിക്കാൻ തുടങ്ങിയത് എന്നും പിന്നീട് ആ പ്രദേശങ്ങളെല്ലാം ഭാരതം എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയെന്നുമാണ് മറ്റൊരു കഥയിൽ പറയുന്നത്. ഇനി മറ്റൊരു തെളിവ് നോക്കുകയാണെങ്കിൽ വിഷ്ണു പുരാണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രാചീന ഗ്രന്ഥത്തിൽ ഭാരതവർഷം എന്ന് പറഞ്ഞിട്ടുള്ള ഈ രാജ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഭാരതവർഷം എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യം മുകളിൽ മലനിരകളും താഴെ ഒരു മഹാസമുദ്രത്തിൻ്റെയും ഇടയിൽ വരുന്ന ഒരു ഭൂപ്രദേശത്തെയാണ് വിഷ്ണു പുരാണത്തിൽ ഭാരതവർഷം എന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മുകളിൽ ഹിമാലയ പർവ്വത നിരകളും താഴെ ഇന്ത്യൻ മഹാസമുദ്രവും ഈ രണ്ട് ഭൂപ്രകൃതികളുടെയും ഇടയിൽ നിൽക്കുന്ന ആ ഒരു ഭൂപ്രദേശത്തെ ഭാരതവർഷം എന്ന് അവർ വിളിക്കുന്നത് കാണാം. സോ ഭാരതം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വാക്ക് ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ പ്രയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ് അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇവിടെ താമസിച്ചിരുന്ന ആളുകൾ തന്നെ ഈ രാജ്യത്തെ വിളിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി പ്രധാനമായിട്ടുള്ള മറ്റ് രണ്ട് വാക്കുകൾ എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുള്ള പേരും ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള പേരുമാണ്. ഈ രണ്ട് പേരുകൾ വന്നിരിക്കുന്നത് വിദേശികളുടെ അടുത്ത് നിന്നാണ്. വിദേശികൾ നമ്മുടെ രാജ്യത്തെ വിളിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള രണ്ട് പേരുകളാണ് ഇന്ത്യയും ഹിന്ദുസ്ഥാനും. ഈ പേരുകൾ എങ്ങനെയാണ് ഇന്ത്യക്ക് വന്നത് എന്നുള്ളത് കുറച്ചുകൂടി കൗതുകകരമായിട്ടുള്ള ഒരു കഥയാണ്. സോ ഞാൻ പറഞ്ഞു വിദേശികളാണ് ഇന്ത്യക്ക് ഈ പേരിടുന്നത്. സോ വിദേശികൾ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം പുലർത്തുന്നത് പലതരത്തിലുള്ള ബന്ധങ്ങൾ ഇന്ത്യയുമായിട്ട് പുലർത്തിയിട്ടുണ്ട്. കച്ചവടത്തിന് വേണ്ടിയിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള ബന്ധങ്ങളുമൊക്കെ വിദേശികൾ ഇന്ത്യയുമായിട്ട് പുലർത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും പടിഞ്ഞാറ് നിന്നുള്ള ആളുകളാണ് ഇന്ത്യയുമായിട്ട് ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ പുലർത്തിയിരുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ പുലർത്താൻ വേണ്ടി ഇന്ത്യയിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരുന്നത് പടിഞ്ഞാറ് നിന്നുമാണ്. അതിന് കാരണം എന്താണ്? കിഴക്ക് ഭാഗത്തു നിന്ന് ഒരിക്കലും വരാൻ പറ്റില്ല. കാരണം അവിടെ ഹിമാലയ പർവ്വത നിരകൾ നിൽക്കുകയാണ്. പണ്ട് കാലത്തൊക്കെ ഈ ഹിമാലയ പർവ്വതം താണ്ടി ഇന്ത്യയിലേക്ക് വരിക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിട്ടുള്ളൊരു ജോലിയായിരുന്നു. അതുമാത്രമല്ല താഴെ ഭാഗത്തു നിന്നും ഇന്ത്യയിലേക്ക് വരാൻ പറ്റില്ല. കാരണം താഴെ മുഴുവൻ വലിയ ഇന്ത്യൻ മഹാസമുദ്രമാണ്. അന്നത്തെ കാലത്ത് ഈ കപ്പലുകളോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടെക്നോളജികളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിലേയും ആളുകൾക്ക് വരാൻ പറ്റില്ല. കരമാർഗം മാത്രമാണ് ഇവർക്ക് ഇന്ത്യയിലേക്ക് വരാൻ പറ്റുക. അത് ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന്. സോ പടിഞ്ഞാറ് ഭാഗത്ത് നിന്നും ഇന്ത്യയിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് ഇന്നത്തെ പാകിസ്ഥാനും അതുപോലെ തന്നെ പഞ്ചാബും ഒക്കെ അടങ്ങുന്ന ആ ഒരു പ്രദേശത്തു കൂടിയാണ് ആളുകൾ പൂർണ്ണമായിട്ടും ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഭാഗത്തു നിന്നും വരുന്ന ആളുകൾ ഇന്ത്യയിലേക്ക് കടക്കണമെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഭൂഭാഗത്തെ മറികടന്ന് വേണം ഇന്ത്യയിലേക്ക് വരാൻ. ആ ഭൂഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സിന്ധു നദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദികളിൽ ഒന്നായിട്ടുള്ള നമ്മുടെ സിന്ധു നദി കടന്നതിന് ശേഷം മാത്രമേ പടിഞ്ഞാറ് നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ആളുകൾക്ക് ഇന്ത്യയിൽ പ്രവേശിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. സോ ഇങ്ങനെ വന്നിരുന്ന വിദേശികൾ
നമ്മളിന്ന് ഇന്ത്യ എന്ന് വിളിക്കുന്ന ഈ ഭൂപ്രദേശത്തെ അവർ സൂചിപ്പിച്ചിരുന്നൊരു വാക്ക് എന്ന് പറയുന്നത് ഈ സിന്ധു നദിയുടെ അപ്പുറത്തുള്ള പ്രദേശം എന്നാണ്. സിന്ധു നദിക്ക് അപ്പുറത്തുള്ള പ്രദേശത്തേക്കാണ് ഞങ്ങൾ ട്രേഡിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ പോകുന്നത് എന്നാണ് അവർ സാധാരണയായിട്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വിദേശ സമൂഹമാണ് പേർഷ്യക്കാരെന്ന് പറയുന്നത്. അപ്പോൾ പേർഷ്യക്കാർ നമ്മുടെ സിന്ധു നദിയെ വിളിച്ചിരുന്നത് ഹിന്ദു എന്നാണ്. അവരുടെ ഭാഷയുടെ പ്രത്യേകതകൾ കൊണ്ടും അതുപോലെ തന്നെ നമ്മൾക്കിടയിൽ ഉണ്ടാകുന്ന കമ്മ്യൂണിക്കേഷൻ്റെ ഒക്കെ വ്യത്യാസം കൊണ്ടും അവർ ഈ നദിയെ വിളിച്ചിരുന്നത് ഹിന്ദു നദി എന്നാണ്, സിന്ധു എന്നവർക്ക് പറയാൻ സാധിച്ചിരുന്നില്ല. ഇനി അതുപോലെ തന്നെ പേർഷ്യൻ ഇൻഫ്ലുവൻസ് ഉള്ള സ്ഥലങ്ങളെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടുത്തെ രാജ്യങ്ങളുടെ എല്ലാം അവസാനം സ്ഥാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാക്ക് യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ നോക്കുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാൻ, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ, തുർക്കുമെനിസ്ഥാൻ, ഇങ്ങനെ എല്ലാ രാജ്യങ്ങളുടെയും അവസാനം സ്ഥാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാക്ക് യൂസ് ചെയ്യും. ഈ സ്ഥാൻ എന്ന് പറഞ്ഞിട്ടുള്ള വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ദ ലാൻഡ് ഓഫ് എന്നാണ്. അങ്ങനെ അവർ സിന്ധു നദിക്ക് അപ്പുറത്തുള്ള പ്രദേശത്തെ ഹിന്ദുസ്ഥാൻ എന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? ദ ലാൻഡ് ഓഫ് റിവർ സിന്ധു, അല്ലെങ്കിൽ സിന്ധു നദിക്ക് അപ്പുറത്തുള്ള പ്രദേശം. അങ്ങനെയാണ് നമ്മുടെ ഈ നാടിന് ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുള്ള പേര് വന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും, അറബി ഭാഷയിൽ ഇന്ത്യയെ വിളിക്കുന്നത് അൽ ഹിന്ദ് എന്നാണ്. ഈ ഹിന്ദുസ്ഥാനിൽ നിന്നും പിന്നീട് രൂപമാറ്റം വന്നിട്ടാണ് ഈ അൽ ഹിന്ദ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്കുണ്ടായത് എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മൾ കുറച്ചുകൂടി പടിഞ്ഞാറേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള അടുത്തൊരു വിദേശ സമൂഹം എന്ന് പറയുന്നത് ഗ്രീക്കുകാരാണ്, ഗ്രീസിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഈ ഗ്രീസിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളും ഇതേ ഐഡിയ തന്നെയാണ് ഉപയോഗിച്ചത്, സിന്ധു നദിക്ക് അപ്പുറത്ത് കിടക്കുന്ന പ്രദേശം. ഈ സിന്ധു നദിയെ പേർഷ്യക്കാർ ഹിന്ദു എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഗ്രീക്കുകാർ ഇതിനെ വിളിച്ചത് ഇൻഡോസ് എന്നാണ്. അവരുടെ ഭാഷയുടെയും പ്രയോഗങ്ങളുടെയും ഒക്കെ വ്യത്യാസത്തിൻ്റെ ഭാഗമായി അവർ സിന്ധു നദിയെ വിളിച്ചത് ഇൻഡോസ് എന്നാണ്. ഇനി നമ്മൾ കുറച്ചുകൂടി പടിഞ്ഞാറോട്ട് പോവുകയാണെങ്കിൽ റോമാ സാമ്രാജ്യത്തിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന യൂറോപ്പിലേക്കൊക്കെ എത്തിച്ചേരുമ്പോൾ അവരുടെ ഇടയിൽ ഈ ഇൻഡോസ് എന്ന് പറഞ്ഞുള്ള വാക്കിന് ചെറിയൊരു രൂപമാറ്റം വരികയും അത് ഇൻഡസ് ആയി മാറുകയും ചെയ്തു. സോ 21-ാം നൂറ്റാണ്ടിലും ഇംഗ്ലീഷിൽ സിന്ധു നദി അറിയപ്പെടുന്നത് ഇൻഡസ് റിവർ എന്നാണ്. അങ്ങനെയാണ് ഇൻഡസിന് ആ ഒരു പേര് ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരുപാട് രാജ്യങ്ങൾ, പ്രധാനമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ രാജ്യങ്ങളുടെ അവസാനം ഇയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രയോഗം വരുന്നത് കാണാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ലാത്വിയ, റൊമേനിയ, ബൾഗേറിയ, നമീബിയ, നൈജീരിയ, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുടെ അവസാനം ഇയ എന്ന് കൊടുത്തിരിക്കുന്നത് കാണാം. ഇയ എന്ന് പറയുന്നത് അന്നത്തെ ഭാഷാ പ്രയോഗങ്ങൾ പ്രകാരം നോക്കുകയാണെങ്കിൽ സ്ഥാൻ എന്ന് പറഞ്ഞിട്ടുള്ള വാക്കിൻ്റെ അതേ ഉപയോഗം തന്നെയാണ്, ദ ലാൻഡ് ഓഫ് എന്ന് പറയുന്നതിനെയാണ് ഇയ എന്ന് പറയുന്നത്. സോ ഇൻഡസ് റിവർ കഴിഞ്ഞിട്ടുള്ള പ്രദേശം അല്ലെങ്കിൽ ഇൻഡസ് റിവറിൻ്റെ അപ്പുറത്തുള്ള ലാൻഡ്, അതിനെയാണ് വിദേശികൾ എന്തെന്ന് വിളിച്ചത്? ഇന്ത്യ എന്ന് വിളിച്ചത്. അപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള വാക്കിൻ്റെയും അർത്ഥം എന്താണ്? ദ ലാൻഡ് ഓഫ് റിവർ സിന്ധു. സോ വിദേശികൾ നമുക്ക് ചാർത്തി തന്ന രണ്ട് പ്രധാനപ്പെട്ട പേരുകളാണ് ഇന്ത്യ എന്ന് പറയുന്നതും ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നതും. ഈ രണ്ട് വാക്കുകൾക്കും ഒരേ അർത്ഥം തന്നെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എങ്ങനെയാണ് ഈ വാക്കുകൾ വന്നത് എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. ഇനി ഇത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്ത്യ അറിയപ്പെടുന്നത് പല പേരുകളിലാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ, ഭാരതം, ഹിന്ദുസ്ഥാൻ എന്നീ പേരുകൾക്ക് പുറമെ ഒരുപാട് പേരുകളിൽ ഇന്ത്യ അറിയപ്പെട്ടിരുന്നു. അപ്പോൾ ഇതിലേത് പേരാണ് നമ്മുടെ യഥാർത്ഥ പേര്, നമ്മുടെ രാജ്യത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള നെയിം അല്ലെങ്കിൽ പേരെന്താണെന്നുള്ള സംശയം പലർക്കും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നൽകുന്നത് നമ്മുടെ ഭരണഘടനയാണ്. ഭരണഘടനയുടെ Article 1, Anucheda 1 കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ പേര് എന്ന് പറയുന്നത് ഇന്ത്യ അഥവാ ഭാരതം എന്നാണ്. ഈ രണ്ട് പേരുകളാണ് ഒഫീഷ്യലായി നമ്മൾ നമ്മുടെ രാജ്യത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ പേരുകൾ ഉപയോഗിക്കുന്നതിൻ്റെ കാര്യത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കാരണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി, നമ്മുടെ ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിൽ ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ നേതൃത്വത്തിലുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു ഡ്രാഫ്റ്റ് മുന്നോട്ട് വെച്ചപ്പോൾ അതിൽ ഈ വാക്കുകൾ തന്നെയാണ് ഉപയോഗിച്ചത്, ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്ന് പറഞ്ഞുള്ള വാക്കുകൾ തന്നെയാണ് ഉപയോഗിച്ചത്. എന്നാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ ചില അംഗങ്ങൾ ഈ വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല, ഇന്ത്യ എന്ന് പറയുന്നത് വിദേശികൾ നമുക്ക് നൽകിയിട്ടുള്ള പേരാണ്, അതുകൊണ്ട് ഇന്ത്യ രണ്ടാമത് ഉപയോഗിക്കുക, ഭാരത് ആദ്യം ഉപയോഗിക്കുക, ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞുള്ള വാക്ക് ഉപയോഗിക്കുക, അങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നുവെങ്കിലും അവസാനം വോട്ടിനിട്ട് കഴിഞ്ഞപ്പോൾ കൂടുതൽ ആളുകളും ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രയോഗത്തെ തന്നെയാണ് അനുകൂലിച്ചത്. അങ്ങനെ നമ്മൾ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രയോഗം തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അഡോപ്റ്റ് ചെയ്യുകയായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ ഇന്ത്യ അഥവാ ഭാരതം എന്നറിയപ്പെടുന്ന നമ്മുടെ ഈ രാജ്യത്തിന് എങ്ങനെയാണ് ഇന്ത്യ, ഭാരതം, ഹിന്ദുസ്ഥാൻ പോലെയുള്ള പേരുകൾ കിട്ടിയത് എന്നുള്ള കഥ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള അറിവുകൾ മറ്റുള്ളവർക്ക് ലഭിക്കുന്നത് നല്ലതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.